ഹായ് ഫ്രണ്ട്സ്, രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാങ്ങാഞ്ചി വെച്ചിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മാങ്ങാഞ്ചി വീട്ടിലുണ്ടാക്കിയതാണ്, ഇതുപോലെ കവറിൽ വെച്ചതാണ്. ഒരു കവറിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പിന്നെ കുഴിച്ചിടാനും വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചീരാമുളകാണ്, ഇതും വീട്ടിലുള്ള ചീരാമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാനെല്ലാം മാങ്ങാഞ്ചിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു 20 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചീരാമുളക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം ഉലുവ. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു പിടി കറിവേപ്പില, 2 കഷ്ണം കായം, കട്ടക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം, എന്നിട്ട് പൊടിച്ച് വെക്കണം. പിന്നെ നമുക്കതിലേക്ക് 2.5 സ്പൂണ് ഉപ്പുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആപ്പിൾ സിഡർ വിനീഗറാണ് എടുത്തത്. ഇതിന് പകരം നമുക്ക് വൈറ്റ് വിനീഗറും എടുക്കുക. ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും മൺപാത്രത്തിൽ ഇടാൻ നോക്കുക. അലുമിനി പാത്രത്തിൽ ഒരിക്കലും ഇടരുത്. ഇതിന് ചൂടാകുമ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ശേഷം നമുക്ക് പൊടിച്ച് വെക്കണം. ഇപ്പോൾ ഉലുവയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റുക. അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ കുറേ കാലം വെക്കുന്ന അച്ചാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ ഈ കായം ഒന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് കായം എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ചീരാമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ചീരാമുളകും അതുപോലെ ഒരു 10-15 ചീരാമുളകോളം ഉണ്ടാവും. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങാഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മാങ്ങാഞ്ചി ആയതുകൊണ്ട് നമ്മൾ ഇഞ്ചി വേറെ തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ 2 പാർട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 4 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് കാശ്മീരി മുളകല്ല, സാദാ മുളക് തന്നെയാണ്. പിരിയൻ മുളക് എന്ന് പറയും. പിരിയൻ മുളകല്ല, സാധാരണ വറ്റൽ മുളകാണ്. അതിലേക്ക് ഞാൻ വീണ്ടും 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 5 സ്പൂണ് മുളകാണ് ചേർത്തത്. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കായം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് ആ വിനീഗറും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇതിൽ നിന്നൊരു മയം ഉണ്ടാവും. നമുക്ക് ആ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ വിനീഗറും ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് വിനീഗർ ഞാൻ ആകെക്കൂടെ 1/2 കപ്പോളാണ് ചേർത്തിയിട്ടുള്ളത്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മുങ്ങി നിൽക്കണം. ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളവും വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിൽ വെച്ച് നോക്കുക. പുളിക്ക് ആവശ്യമുള്ള അപ്പോൾ ഉപ്പുപൊടി ഞാൻ കുറച്ച് അതിൽ ബാക്കി വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിനീഗറിൻ്റെ പുളിക്കനുസരിച്ച് നമ്മൾ വായിൽ വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലെയിം ഓഫാക്കി നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായി.
അച്ചാർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് അടച്ച് വയ്ക്കുക. അതിലേക്ക് പിന്നെ വെള്ളം വീഴാത്ത വിധത്തിൽ. അപ്പം മാങ്ങഞ്ചി കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് മാങ്ങഞ്ചീൻ്റെ അച്ചാർ. ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഹെൽത്തിനും വളരെ നല്ലതാണ്. നല്ല ദഹനം ഉണ്ടാവും. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ. താങ്ക് യു.